വടക്കഞ്ചേരി ലൈഫ് മിഷൻ ഫ്ലാറ്റ് നിർമ്മാണ നടപടിക്രമങ്ങളിൽ സർക്കാരിനെ കൂടുതൽ കുരുക്കിലാക്കി അനിലക്കര എംഎൽഎ ഫ്ലാറ്റ് നിർമ്മാണത്തിന് യൂണിടാക് കമ്പനിയെ തിരഞ്ഞെടുത്തത് ലൈഫ് മിഷൻ നേരിട്ടാണെന്ന് തെളിയിക്കുന്ന രേഖകൾ എംഎൽഎ വാർത്താസമ്മേളനത്തിൽ പുറത്തുവിട്ടു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത് അംഗീകരിക്കാൻ റെഡ് ക്രസന്റിനോട് ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് അനിൽ ആരോപിച്ചു. ചട്ടങ്ങൾ മറികടന്ന് കരാർ ഉണ്ടാക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദികൾ ലൈഫ് മിഷൻ ചെയർമാൻ പിണറായി വിജയൻ, വൈസ് ചെയർമാൻ മന്ത്രി എ സി മൊയ്തീൻ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കർ, ലൈഫ് മിഷൻ സിഇഒ യു വി ജോസ് എന്നിവർക്കാണെന്നും അനിൽ കുറ്റപ്പെടുത്തി. എ കെ ജി സെന്ററിന്റെ ചുമതലയുള്ള സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമാണ്. എനിക്ക് അത്ര വലിയ രാഷ്ട്രീയ പാരമ്പര്യമോ ഞാൻ അത്ര വലിയ പദവികളിൽ ഇരുന്ന ആളല്ല. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ചേർന്നില്ലേ? ആ സംസ്ഥാന സമിതിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും എടുത്ത തീരുമാനം ബഹുമാനായ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞില്ലേ, ഇത് വിജിലൻസ് അന്വേഷിക്കണം, അതിന്റെ സാധ്യതകൾ പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പാർട്ടി പറഞ്ഞാൽ മുഖ്യമന്ത്രി കേൾക്കാത്ത കാര്യമാണോ അനിലക്കരയോട് വേദമുദ്ദേശിക്കാൻ ബേബി ജോൺ വടക്കാഞ്ചേരിയിൽ വന്ന് പ്രസംഗിക്കുന്നത്? ഫ്ളാറ്റ് നിർമ്മാണം പുരോഗമിക്കുമ്പോഴും യൂണിടാക്കിനെ അംഗീകരിച്ചുകൊണ്ട് റെഡ് ക്രസന്റ് സർക്കാരിന് മറുപടി നൽകിയിട്ടില്ല. വിവാദമുണ്ടായപ്പോൾ മുഖ്യമന്ത്രിയും തദ്ദേശ സ്വയംഭരണ മന്ത്രിയും ജനങ്ങളോട് പറഞ്ഞത് സർക്കാരിന് കെട്ടിട നിർമ്മാണവുമായി ഒരു ബന്ധവുമില്ലെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ റെഡ് ക്രസന്റ് യൂണിടാക്കിനെ ചുമതലപ്പെടുത്തിയ അനുമതി പത്രം സർക്കാർ ഹാജരാക്കണം, അല്ലെങ്കിൽ യൂണിടാക്കിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്നും അനിൽ ആവശ്യപ്പെട്ടു. യു ഡി എഫ് ലൈഫ് മിഷൻ പദ്ധതി അട്ടിമറിക്കുകയാണെന്ന് ആരോപിച്ച് സി പി എം നടത്തിയ സത്യാഗ്രഹം അവരുടെ കുറ്റബോധം കൊണ്ടാണെന്നും പദ്ധതിയെ തകർക്കുന്നത് ആരാണെന്ന് ജനങ്ങൾക്കറിയാമെന്നും അനിൽ ചോദിച്ചു. 20 കോടി രൂപയുടെ പദ്ധതിയിൽ 9 കോടി കമ്മീഷൻ പറ്റിയാൽ പിന്നെ എന്ത് കെട്ടിടമാണ് ചരൽപ്പറമ്പിൽ നിർമ്മിക്കുന്നതെന്ന് വ്യക്തമാക്കാൻ സി പി എം തയ്യാറാകണം. തന്നെ സാത്താന്റെ സന്തതി എന്ന് വിളിച്ച ബേബി ജോൺ കണ്ണാടി നോക്കിയാൽ ആരാണ് ആ സന്തതിയെന്ന് മനസ്സിലാകുമെന്നും അനിൽ പറഞ്ഞു. വടക്കാഞ്ചേരിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജിജോ കുര്യൻ എന്നിവരും പങ്കെടുത്തു. നിങ്ങൾ പറഞ്ഞത് എന്നെ സാത്താന്റെ സന്തതി എന്നാണ്. നിങ്ങളുടെ മുഖത്ത് നോക്കി കണ്ണാടിയിൽ നോക്കി നിങ്ങൾക്കത് പറയാൻ കഴിയുമോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ആർക്കാണ് നിങ്ങൾക്ക് സാത്താന്റെ ഛായ എന്നുള്ളത് കണ്ണാടിയിൽ നോക്കി വയ്ക്കുകയും എന്റെ മുഖം നോക്കി നോക്കിയാൽ എനിക്ക് ജീസസ് ക്രൈസ്റ്റിന്റെ ഛായയാണോ സാത്താന്റെ ഛായയാണോ എന്നുള്ളത് തന്റെ മുഖം നോക്കി കണ്ണാടിയിൽ തന്റെ മുഖവും നോക്കി എന്റെ പടവും നോക്കി താങ്കളൊന്ന് പറഞ്ഞാൽ താങ്കൾക്ക് വ്യക്തമായി മനസ്സിലാക്കും.